എറണാകുളം ജില്ലയിലെ തകർന്ന റോഡുകളുടെ കുഴിയടക്കൽ ജോലികൾ ആരംഭിച്ചു. ഇന്നു മുതൽ റോഡിലെ കുഴികൾ അടിയന്തരമായി മൂടി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനും കൊച്ചി കോർപ്പറേഷനും അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കാണ് നിർദ്ദേശം നൽകിയത്. തകർന്ന റോഡിൽ ജീവനുകൾ പൊലിഞ്ഞപ്പോൾ മാത്രമാണ് അധികൃതർ കണ്ണു തുറന്നത്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കും. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ റോഡിൽ കുഴിയിൽ വീണുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു. സംസ്ഥാനത്തെ തകർന്ന റോഡുകളിൽ ജീവനുകൾ പൊലിയുമ്പോഴും ഭരണ സംവിധാനങ്ങൾ നോക്കുകുത്തിയായിരുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പേരിനുള്ള കുഴിയടക്കൽ ജോലികൾ മഴ തുടരുമ്പോൾ തന്നെ ചിലയിടത്ത് ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി കൊച്ചി പ്രോജക്ട് മാനേജർ, PWD റോഡ്സ് എറണാകുളം, മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി, PWD ബ്രിഡ്ജസ് എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. തൃശൂർ എറണാകുളം ദേശീയപാത ഭാഗത്തെ കുഴികൾ കരാറുകാർ ഇതിനകം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റോഡിലെ കുഴികളുടെ വിഷയത്തിൽ ഹൈക്കോടതി നേരത്തെ ശക്തമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന കർശന നിർദ്ദേശവും കോടതി നൽകിയിരുന്നു. കുഴിയിൽ വീണ് യാത്രക്കാരൻ മരിച്ച സംഭവത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. റോഡിലെ കുഴികൾ രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഇടയാക്കിയിരുന്നു. തകർന്ന റോഡുകളിൽ പലതും ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയിലുള്ളതാണെന്ന് പറഞ്ഞാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കൈകഴുകുന്നത്. ജനം, കൊച്ചി.